ഓരോ ൾക്കാര് ഭക്ഷണം കഴിക്കുന്നതിന് ഓരോരോ അതെ ഓരോ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചതായിട്ട് സുരേഷ് ഗോപി സാർ അതെന്താ മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്രയും നോട്ടീസ് ചെയ്യാൻ കാര്യം ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ അദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് അത് പബ്ലിക് റെസ്റ്റോറന്റിൽ പലതവണ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടായി കൊടുക്കുന്നുണ്ട് ആദ്യം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ആ ഭക്ഷണത്തോടൊരു ബഹുമാനം ഒരു കൂപ്പ് കൈ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ലിറ്റിലി നമുക്ക് ആരും അത് മനസ്സിൽ ചിലപ്പോ റെസ്റ്റോറൻറ്റ് വിശന്നിരിക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ വരുമ്പോ തൊഴുത് ഇനി പൂജിച്ചൊക്കെ കഴിക്കാൻ പറയും പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയോടു കൂടിയൊരു പോട്ട് കഴിക്കുന്ന രീതി ആ പ്ലേറ്റ് നമ്മള് കൊടുത്ത ഫുഡ് അപ്പൊ കറി നമ്മുടെ നാടൻ ഭക്ഷണം എന്ന് വെച്ചാൽ ചാറും കറിയും എല്ലാം ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ കഴിച്ച ആ പ്ലേറ്റ് വളരെ വൃത്തിയായിട്ട് ആവാതെ എന്നാ കയ്യോ കാലമൊന്നുമില്ല അപ്പൊ ഒരു കറിവേപ്പില വരെ ക്ലീൻഡായിട്ട് അദ്ദേഹത്തിന്റെ ആ പ്ലേറ്റിലിരിക്കും അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയി നേരെ വേണമെങ്കിൽ അറിയാണ്ടൊക്കെ അവിടെ ഫുണ്ട് ചോദിച്ചാൽ അത് പുതിയ പ്ലേറ്റ് പ്ലേറ്റാന്ന് പറഞ്ഞ് വേറെ കൊടുക്കും അതുകൊണ്ട് പുള്ളിയുടെ പ്ലേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും സുരേഷ് ഗോവി കഴിച്ച പ്ലേറ്റ് ആണ് ഒന്നും അവിടെ കഴുകിക്കോണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ പ്ലേറ്റ് ആണ് അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ കുറെ പേര് വളരെ ലാലേട്ടനൊക്കെ ഒക്കെ തന്നെ പക്ഷെ സുരേഷ് ഗുരു സാറിന്റെ ഞാൻ പറയാൻ കാര്യം ഭക്ഷണം കഴിക്കുന്നതിന് അദ്ദേഹം ഒരു പ്രാർത്ഥന അപ്പം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഡെയിലി നമുക്ക് ഒരു അന്നം കിട്ടുമ്പോൾ അതിനോട് ഒരു ബഹുമാനം കാണിക്കുന്നതായിരിക്കും ഞാൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പലരെയും വേറെ കുറെ ഈ പ്രത്യേകിച്ച് ഈ സത്യസായി ഞാൻ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ സത്യസായി ബാബ ആശ്രമത്തിൽ നിന്നൊക്കെ വരുന്ന കുറെ ഗസ്റ്റുകൾ ഫോറിനേഴ്സ് ജെമ്മൻസ് ആണ് ഇതൊക്കെയാണ് അവരൊക്കെ ഭക്ഷണത്തിനുമ്പിൽ ഒന്ന് ഒരു ഫസ്റ്റ് ഒരു പ്രാർത്ഥന നമുക്ക് ഇന്ന് ആഹാരം എല്ലാരും ഈ എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും ഭയങ്കര ഒത്തിരി നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാക്കിയുള്ളൊക്കെ ഉണ്ടെങ്കിലും രുചികരമായ ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ വിശപ്പിന് ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് അങ്ങനെ അതിനെ ഒരു റെസ്പെക്ട് ചെയ്ത് കഴിക്കുന്ന പലതും കണ്ടു അപ്പൊ അതില് പെട്ടെന്ന് പറഞ്ഞപ്പോ സുരേഷ് ഗോ അങ്ങനെ ഒരുപാട് പേരുണ്ട് ചേട്ടന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ള ആളാണ് അത് ഒരുപാട് പേരുണ്ട് അതിങ്ങനെ ഒരാളായിട്ട് അപ്പം പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ നമ്മള് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇത് കൊടുക്കണം അപ്പൊ എത്ര ആയിരം മീൽസ് കുക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ലീവ് എടുത്തൊന്നും ഇരുന്നിട്ടേ ഇല്ല വല്ലപ്പോഴും നാട്ടിൽ ഈ ഹോളിഡേ വരുമ്പോൾ ഹോളിഡേ വന്നാലും നമ്മള് കുക്കിംഗ് ആണ് നമ്മുടെ പരിപാടി അതിപ്പം ഗെസ്റ്റിനായിക്കോട്ടെ അല്ല വീട്ടിൽ വരുന്ന വരുന്ന ഭക്ഷണം കൊണ്ട് അതിപ്പം ഒരു ജോലി പോലെ നമ്മൾ കാണുന്നില്ല ആരാ ഉണ്ടാക്കുന്ന നമ്മള് നിങ്ങള് ഒരു സിനിമ കാണുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇന്റർവ്യൂ എടുക്കുന്നത് ജോലിയായിട്ട് തോന്നില്ലല്ലോ ആളുകൾ സംസാരിക്കും അതേപോലെ അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേർ അപ്പം ഒരുപാട് ആൾക്കാർക്ക് എത്രയോ ജനങ്ങൾക്ക് നമ്മള് സാധാരണ മനുഷ്യർക്കും ഭയങ്കര അതിസമ്പന്നന്മാർക്കും സെലിബ്രിറ്റി ഒക്കെ കൊടുത്തല്ല ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ട എല്ലാരും അങ്ങനെ എനിക്കൊരു വലിയൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നിങ്ങളിപ്പം നാളെ വന്ന് ഭക്ഷണം കഴിച്ചു അല്ലാരായിക്കോട്ടെ ആ ചേട്ടാ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു 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 മനുഷ്യന്റെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എങ്ങനെയൊക്കെ പറയാം നമ്മുടെ അമ്മമാരാ സമ്മതിച്ചിരില്ലോ അവരാണ് ഏറ്റവും നല്ല കുക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോ നിക്കാറുണ്ടല്ലോ ചെയ്യും പിന്നെ ഒരു ഷെഫിന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് റിസ്ക് ഷെഫിന്റെ ഭാര്യ എന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു ലണ്ടനിലാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരും അപ്പം അന്നല്ല പതിന പഠനം കഴിഞ്ഞ ഉടനെ വിവാഹമായി വിവാഹം കഴിഞ്ഞ് ഒരു പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിൽ വന്നു അപ്പം ഇംഗ്ലണ്ടിൽ വന്ന് ആദ്യമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ആയിട്ട് ജീവിച്ച് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നയൻറ്റവേഴ്സ് ഒക്കെ ജോലിയാണ് അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങളും കിട്ടും തീയലൊക്കെ അവിടെ വീട്ടിലേക്കുണ്ടാക്കുന്ന ചിക്കൻ വെച്ച് തീയല പുളിയൊക്കെ ഇട്ടൊന്നും അറിയില്ല പക്ഷെ പിന്നെ നല്ല എന്നെക്കാട്ടിൽ ചില സമയങ്ങളിൽ എന്നെക്കാട്ടിൽ നല്ല രീതിയിലൊക്കെ ആയി